കേരള ദേവസ്വത്തിൻ്റെ ഏറ്റവും വലിയ കേന്ദ്രമായ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൽ അതിനെക്കുറിച്ചും അതിൻ്റെ പ്രസിഡന്റിനെക്കുറിച്ചും ധന്യമായിട്ടുള്ളൊരു സന്ദേശം, അത് വാട്സപ്പിലൂടെ എനിക്ക് ലഭിച്ചതാണ്. ശ്രീ പി അച്യുതൻ നായരുടെ മകനായ 61 വയസ്സുള്ള എ പത്മകുമാർ എന്ന ഞാൻ ക്ഷേത്ര ആരാധനയിലും ഈശ്വരനിലും വിശ്വസിക്കുന്നു എന്ന് സാക്ഷ്യപ്പെടുത്തിക്കൊണ്ട് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റായി ദൈവനാമത്തിൽ സത്യപ്രതിജ്ഞ ചെയ്ത ചുമതല ഏൽക്കുന്നു. ഇത് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ചെയ്ത പ്രതിജ്ഞയാണ്, കൊട്ടേഷനിലാണ്. ഇതല്ലേ തിരുവിതാംകൂർ ദേവസ്വം പ്രസിഡന്റ് ചൊല്ലിയ സത്യപ്രതിജ്ഞ വാചകം? അല്ലാതെ കമ്മ്യൂണിസത്തിലും മാർക്സിസത്തിലും വിശ്വസിക്കുന്നു എന്ന് പിണറായിയുടെ നാമത്തിൽ സാക്ഷ്യപ്പെടുത്തി അല്ലല്ലോ ചുമതലയേറ്റത്. ക്ഷേത്രത്തെയും ദേവ താൽപര്യത്തെയും സംരക്ഷിക്കാം എന്ന പ്രതിജ്ഞ ദേവസ്വം പ്രസിഡന്റ് എന്താ പിണറായി പറയുന്നത് കേട്ട് തുള്ളുന്നത്? പിണറായിക്കെന്നെ ശാസിക്കാനും സാമദാന ദണ്ഡഭേദങ്ങൾക്ക് വിധേയമാക്കാനുമുള്ള അധികാരമുണ്ടെന്നും അതിനു മുകളിൽ ഒരു ദേവനും വരില്ലെന്നുമൊക്കെ വ്യംഗ്യമായി ആ സ്ഥാനത്തിരുന്ന് ചിന്തിക്കാൻ തുടങ്ങിയത് എന്തുകൊണ്ടാണ്? വിശ്വാസികളുടെ കാശെടുത്ത് കോടതി നിലപാട് മാറ്റാൻ സമ്മതിക്കാത്തത് കൊണ്ട് മനസ്സില്ലാ മനസ്സോടെ വാദിക്കാനും വിശ്വാസികൾക്കും ക്ഷേത്രത്തിനുമെതിരായി വിധി വന്നപ്പോൾ അത് സഹർഷത്തോടുകൂടിയോ അല്ലാതെയോ സ്വീകരിക്കാനും പിന്നീട് റിവ്യൂ ഹർജി കൊടുക്കുമെന്ന് പറയാനും പിന്നെ അതിൽ നിന്ന് പിന്മാറാനും പിണറായിയുടെ രാഷ്ട്രീയം പ്രോത്സാഹിപ്പിക്കാൻ റിവ്യൂ ഹർജി കൊടുക്കാതിരിക്കാനും ആണോ ദൈവനാമത്തിൽ താങ്കൾ സത്യപ്രതിജ്ഞ ചെയ്തത്? പത്മകുമാറിന് ശബരിമലയുമായി വേറൊരു ബന്ധം കൂടിയുണ്ട്. അയ്യപ്പനെ ഉറക്കുന്ന ഹരിവരാസനം എഴുതിയത് എന്ന് പറയുന്ന പുറക്കാട്ട് കോന്നോത്ത് ജാനകിയമ്മയുടെ ചെറുമകനാണ് ശ്രീ പത്മകുമാർ. ശബരിമലയിലെ വലിയ വെളിച്ചപ്പാടിൻ്റെ മകളായിരുന്നു അവർ. അച്ഛനിൽ നിന്നും അയ്യപ്പനെ അറിഞ്ഞ അവർ ഹരിവരാസനം എഴുതിയത് 6-ാമത്തെ കുഞ്ഞിനെ ഗർഭം ധരിച്ച സമയത്തായിരുന്നു. ആ കുഞ്ഞിന് പേരിട്ടത് അയ്യപ്പനെന്നും അങ്ങനെ അയ്യപ്പനെന്ന നൈഷ്ഠിക ബ്രഹ്മചാരിയുടെ വർണ്ണന എഴുതി ദശാബ്ദങ്ങൾക്കിപ്പുറവും മനസ്സുകളെ ഭക്തിസാന്ദ്രമാക്കിയത് ഒരു യുവതിയാണ്. അവർക്ക് അയ്യപ്പൻ സ്ത്രീവിരോധിയായിരുന്നില്ല. ഉൾക്കണ്ണിൽ തത്വമസിയെ ദർശിച്ചെഴുതിയ സ്തുതിയാണ് ഹരിവരാസനം. അതുതന്നെയാവും അതിൻ്റെ അനിർവചനീയ സൗന്ദര്യവും. പിണറായിക്ക് റാൻ മൂളുന്ന നേരത്ത് അവരെയെങ്കിലും പത്മകുമാർ ഓർത്തിരുന്നെങ്കിൽ ഉത്തരവ് നടപ്പിലാക്കാൻ ഇത്ര ബദ്ധപ്പെടുമായിരുന്നില്ല. വിശ്വാസികളെയും അയ്യപ്പനെയും ഒന്ന് ഓർത്തിരുന്നെങ്കിൽ നന്നായിരുന്നു. ഈ മാസം 4-ാം തീയതി കേരള മുഖ്യമന്ത്രി ഇടതുപക്ഷത്തിൻ്റെ മുടിചൂടാമന്നനായ പിണറായി വിജയൻ പത്മകുമാറിനെക്കുറിച്ച് പറഞ്ഞതും കൂടി നമുക്കൊന്ന് കേൾക്കാം. ശബരിമല വിഷയത്തിൽ സർക്കാർ നിലപാടിന് വിരുദ്ധമായി പ്രതികരിച്ച തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് എ പത്മകുമാറിനോടുള്ള നീരസവും മുഖ്യമന്ത്രി പ്രകടിപ്പിച്ചു. മുഖ്യമന്ത്രിയുടെ വാക്കുകൾ, അദ്ദേഹം ചില ഘട്ടങ്ങളിൽ ചില അഭിപ്രായങ്ങൾ പറയുന്നുണ്ട്, അത് അദ്ദേഹത്തിന് മാത്രം ബാധകമാണ്. എന്നോട് ചർച്ച നടത്തി പുറത്തിറങ്ങിയ ശേഷം തൻ്റെ വീട്ടിലെ സ്ത്രീകൾ ആരും ശബരിമലയിൽ പോകില്ല എന്നും പുനഃപരിശോധനാ ഹർജി നൽകുമെന്നുമൊക്കെ പറഞ്ഞത് അത് സർക്കാരിൻ്റെ നിലപാടാണെന്ന് ആളുകൾ തെറ്റിദ്ധരിക്കും. അതൊന്നും ശരിയല്ല. ഞങ്ങളുടെ ധാർഷ്ട്യത്തിന് മുമ്പിൽ ഞങ്ങൾ നിലനിൽക്കും എന്ന് തന്നെയാണ് പിണറായി പറഞ്ഞത്. എന്നാൽ പത്മകുമാറിൻ്റെ വരികൾ വിധിക്കെതിരെ ഇപ്പോഴുയരുന്ന പ്രതിഷേധങ്ങൾ സൃഷ്ടിക്കപ്പെടുന്നതാണ്. രാഷ്ട്രീയ കളിക്കോ ഇടപെടലിനോ ബോർഡില്ല. വിശ്വാസികൾ ആരും സമരത്തിനിറങ്ങില്ല. ഭക്തർക്ക് ആശങ്കയും വേണ്ട. ആരും മനഃപൂർവ്വം കുഴപ്പങ്ങൾ ഉണ്ടാക്കിയില്ലെങ്കിൽ
കഴിഞ്ഞ കൊല്ലത്തേക്കാൾ നന്നായി തീർത്ഥാടനം നടക്കും. 5 ദിവസം മുമ്പ് ശ്രീ പത്മകുമാർ പറഞ്ഞതാണ് ഇത്. അദ്ദേഹം അത് പറയുന്നതിന് മുമ്പ്, 5 ദിവസം മുമ്പ് പിണറായി പറഞ്ഞ മറ്റൊരു വരി, ശബരിമലയിൽ എല്ലാ സ്ത്രീകൾക്കും പ്രവേശിക്കാമെന്നും നിശ്ചിത പ്രായത്തിലുള്ള സ്ത്രീകൾ മാത്രമേ പ്രവേശിക്കാവൂ എന്നും വിശ്വാസികൾക്കിടയിൽ രണ്ടഭിപ്രായമുണ്ട്. ഇതൊരു ചർച്ചാ വിഷയമാണ്. അമ്പലത്തിൽ ആരെങ്കിലും പോകരുത് എന്ന് വെക്കാൻ ഏതെങ്കിലും ഒരു കൂട്ടർ വിചാരിച്ചാൽ കഴിയുമോ? നിയമവാഴ്ചയുള്ള നാട്ടിലെ സുപ്രീംകോടതി ഒരു നിലപാടെടുത്താൽ അത് നടപ്പാക്കാൻ സർക്കാരിന് ബാധ്യതയുണ്ട്. ഇത് ഹിന്ദുക്കൾക്ക് നേരെ ഉള്ളതിൽ മാത്രമേ സർക്കാരിന് ബാധ്യതയുള്ളൂ. ഇത് ഒക്ടോബർ 4-ാം തീയതിയിലെ പത്രത്തിലെ വരികളാണ്. ഏതായാലും നമുക്കൊരു കാര്യം ഉറപ്പാണ്, നമ്മുടെ ധർമ്മത്തെയും സംസ്കാരത്തെയും സംരക്ഷിക്കുക നമ്മുടെ ദൗത്യത്തിൻ്റെ ഭാഗമാണ്, ധർമ്മത്തിൻ്റെ ഭാഗമാണ്, ജീവിതത്തിൻ്റെ ഭാഗമാണ്. പ്രണാമം, നമസ്കാരം.